ഹലോ ഫ്രണ്ട്സ്, ഇനിയും വന്നിരിക്കുന്ന നല്ല കോളിഫ്ലവർ ഫ്രൈ ചെയ്തതാണ്. നല്ല ടേസ്റ്റ്, നല്ല നമുക്ക് ചിക്കനൊക്കെ പൊരിക്കില്ലേ അതുപോലെ നമ്മൾ കോളിഫ്ലവർ നമുക്ക് വീട്ടിൽ തന്നെ അടിപൊളിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. വലിയ പീസാണെങ്കിൽ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ ചെറിയ ചെറിയ പീസാക്കി എടുത്താൽ മതി. അത് ഞാൻ നല്ല തിളച്ച വെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതിന്ന് 10 മിനിറ്റ് വെച്ചിട്ട് എടുത്തതാണ് കേട്ടോ. അതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സ്പൂണ് മുളക് പൊടി, അര സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു മുക്കാൽ സ്പൂണോളം മല്ലിപ്പൊടി, പിന്നെ അതിലേക്ക് അര സ്പൂണ് കുരുമുളക് പൊടി, പിന്നെ ഗരം മസാല പൗഡറാണ് അര സ്പൂണ്, പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. നമ്മൾ ആദ്യം ഉപ്പിട്ട് ഇതാക്കിയതാണ്, അതുകൊണ്ട് ആവശ്യത്തിനുള്ളത് നോക്കിയിട്ട് മാത്രം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് 3 ടേബിൾ സ്പൂണോളം മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നാരങ്ങനീരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ നാരങ്ങനീര് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ ഇട്ട് കൊടുത്ത് വലിയ ജീരകമാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് പൗഡർ വേണമെങ്കിൽ അത് ചേർക്കാമല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചേർത്താലും മതി. ഇനി ഇതെല്ലാം കൂടി കൈ വെച്ചിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാനിത് കൈ കൊണ്ട് നല്ല മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ കറിവേപ്പില ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് പച്ചമുളകാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഒരു 2-3 പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ പച്ചമുളകും കറിവേപ്പിലയും നല്ല മൂത്ത് കഴിയുമ്പോൾ നമുക്ക് അത് ആ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ആക്കി എടുക്കുമ്പോൾ ഇതിൻ്റെ ഈ എണ്ണയൊക്കെ നല്ല സ്മെല്ലായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ്, നല്ല ടേസ്റ്റും ഉണ്ടാകും, നല്ല മണം ഉണ്ടാകും, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ആ എണ്ണയിലേക്ക് നമ്മൾ മസാല ആക്കി വെച്ചിരുന്നല്ലോ കോളിഫ്ലവർ, അത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതൊന്ന് ഒരു പുറം നല്ല ആയി വരുമ്പോൾ നമുക്ക് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് 2 പുറം നല്ലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഇത് നല്ല ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്കിതൊന്ന് കോരിയെടുക്കാം. ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് നമുക്ക് ടേസ്റ്റിൽ കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.